നമസ്കാരം. നമുക്ക് എന്നും ഈ BJP-ക്കാര് വിസ്മയങ്ങൾ പകർന്നു തരാറുണ്ട്. അവരൊരുപാട് തമാശകൾ കാണിക്കാറുണ്ട്. അവർ പലപ്പോഴും വിദൂഷക വേഷം കെട്ടാറുണ്ട്. പലപ്പോഴും അടിമകളായിട്ട് വിധേയന്മാരായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ അടിമകളായിട്ട് വിധേയന്മാരായിട്ട് നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞയാഴ്ച ഇവരുടെ പ്രധാനപ്പെട്ട മുതലാളി, പാർട്ടി മുതലാളി, അതായത് നരേന്ദ്രമോദി, പാർട്ടിയുടെ കമ്പനിയാണല്ലോ, എൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുതലാളി വന്ന സമയത്ത് ഇവരിങ്ങനെ ഈ ഹെഡ്മാസ്റ്റർ വരുന്ന സമയത്ത് കുട്ടികളിങ്ങനെ കൈയും കെട്ടി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരെ അടുത്ത് പോയിട്ട് പറയും, എന്താ മോൻ്റെ പേര്? അടുത്ത ആളുടെ അടുത്ത് പോയിട്ട്, നീ നന്നായിട്ട് തടിച്ചിട്ടുണ്ടല്ലോടാ, ഇവൻ്റെ ഭക്ഷണമൊക്കെ നീ കഴിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കുറച്ച് തമാശകളെയും പറഞ്ഞ് ഇൻസ്പെക്ടർമാർ വരും സ്കൂളിൽ. അപ്പോൾ ഇൻസ്പെക്ടർ വരുന്ന പറയുന്ന ദിവസമൊക്കെ നമ്മളൊക്കെയും വളരെ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഗോപിക്കുറിക്കും തൊട്ടിട്ടൊക്കെ അവിടെ ചെല്ലുക, രണ്ടൊന്ന് ചോദ്യക്കും ചോദിക്കും. അങ്ങനെ ഇതുപോലെയാണ് മോഡി വരുന്ന സമയത്ത് ഇവിടെ BJP-ക്കാർ നിൽക്കുന്നത്. ഭയ ഭക്തി ബഹുമാന പുരസ്സരം അടിമകളെപ്പോലെ വിധേയന്മാരെ പോലെ, അത് വേറൊരു കഥ, ഞാൻ കൂടുതൽ പറഞ്ഞുവെന്ന് മാത്രം. പിന്നെ അവർ സ്ഥിരം കാണിക്കുന്ന തമാശകൾ, അത് നമ്മൾ കാണുന്നതാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് അവർ വലിയൊരു തമാശ വർത്തമാനം പറഞ്ഞു, ഞങ്ങൾക്ക് 71 സീറ്റ് മതിയെന്ന്. അങ്ങനെ അവർ പലതും പറയും, പക്ഷെ അതൊരു നല്ല പ്രവണതയാണ്. കാരണം നമ്മളുടെ വീടിനകത്തുള്ള അരിഷ്ടതകൾ അത് നമ്മൾ പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്തരം പൊങ്ങച്ചങ്ങൾ വാസ്തവത്തിൽ ജനോപകാരപ്രദമാണ്. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കരഞ്ഞു പിടിച്ച് നടക്കുന്നില്ല, തൻ്റെ വീട്ടിലെ പട്ടിണി ദാരിദ്ര്യം മറ്റുള്ളവരെ അറിയിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അതങ്ങനെ നടക്കട്ടെ. ഇനി വിസ്മയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, അവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഇലക്ഷനും അവർ മത്സരിക്കുന്നു. ഇപ്പോൾ ഈ ഇലക്ഷനും അവർ മത്സരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് കിട്ടാൻ പോകുന്നത് സമ്പൂജ്യരായിട്ട് മാറും. നമുക്കറിയാം വട്ടപൂജ്യമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണവും നമുക്കറിയാം. ഇന്നിപ്പം അവർ അവസാനത്തെ ആയുധമായിട്ട് കയ്യിൽ വച്ചിട്ടുള്ളത് ഹിന്ദുത്വവാദമാണ്. ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വർഗം വാസ്തവത്തിൽ അവരവരുടേതായിട്ടുള്ള തലത്തിൽ അവരവരുടേതായിട്ടുള്ള സങ്കേതങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഹിന്ദുക്കളില്ല. വാസ്തവത്തിൽ അരിച്ച് കയറി ചെല്ലുന്ന സമയത്ത് ഹിന്ദു ഇല്ല വാസ്തവത്തിൽ അവിടെ. അവിടെ വിവിധങ്ങളായിട്ടുള്ള ജാതികളാണ് ഉള്ളത്. ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ജാതികളെ മുഴുവൻ ഒറ്റക്കെട്ടാകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ വീട്ടുകാരും അതിൻ്റെ അപ്പുറത്തെ വീട്ടുകാരും തമ്മിൽ വഴക്കാണ്. പക്ഷെ ആന മതിച്ചു വരുമ്പോഴോ ഇവരെല്ലാവരും ഒരേ ആക്ഷനാണ് അവർ കാണിക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആന കല്ലെറിയാനോ അല്ലെങ്കിൽ തീപ്പന്തം എറിയാനോ ആന ഓടിക്കാനോ നിൽക്കും. അതവരുടെ മൊത്തമായിട്ടുള്ള ഒരു അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ് അവർ. കാരണം ആന വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലും കയറും ആ വീട്ടിലും കയറില്ല എന്നില്ലല്ലോ. പലപ്പോഴും ആന മതിച്ചിട്ടുള്ള ആന വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഈ വഴക്കുള്ളവരൊക്കെയും സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആയതുകൊണ്ട് തന്നെ ആന മതിച്ചു വരുന്നേ, അയ്യോ പുലി ഇറങ്ങിയേ, അയ്യോ കടുവ ഇറങ്ങിയേ എന്ന് പറയുന്ന സമയത്ത് അവിടെ ആ സമയത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകും. നമ്മൾ ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വലിയ ആൽമരത്തിന് മേലെ പുലി കയറിയിരിക്കുന്നത് കാണാം. മാൻകുട്ടിക്ക് പിന്നെ കയറാൻ പറ്റില്ല. പാമ്പും പെരുച്ചാഴിയും കീരിയും എല്ലാ സാധനവും അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് കാണാം. ഈ വെള്ളം താഴ്ന്നു പോയി കഴിഞ്ഞാൽ അവരെല്ലാം തമ്മിൽ കടിപിടി കൂടുകയും ചെയ്യും. അത് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വവാദവും പറഞ്ഞ് ഹിന്ദു ദേശീയതയും പറഞ്ഞ് അവർ നടക്കുന്നത്, ഹിന്ദുക്കൾ ഉണരണം, ഹിന്ദുക്കൾ വളരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്, ആ ഡിമാൻഡ്
അഥവാ സ്റ്റേറ്റ്മെൻറ്റ് അതിന് ബലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണെന്നറിയാമോ? ഹിന്ദുത്വം ഉണർന്നിട്ടില്ല, ഹിന്ദു തകർന്നു കിടക്കുകയാണ്. ഉണർന്നില്ലെങ്കിൽ ആന മതിച്ചു വന്നാൽ, അതായത് എപ്പോഴും ജാഗ്രത അവസ്ഥയിലിരിക്കണം എന്നർത്ഥം. എപ്പോഴാണ് ആന മതിച്ചു വരുന്നറിയില്ല, അല്ലെങ്കിൽ എപ്പോഴാണ് കടുവ ഇറങ്ങാന്ന് അറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചും ഒരർത്ഥത്തിന് പീഡിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ, അഥവാ ഇത്ര നാളും അത് ചെയ്തിട്ടുണ്ട്. ഈ കടുവ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയല്ല, മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളില്ലെങ്കിൽ ഇന്ന് സംഘപരിവാറില്ല എന്നുള്ളതാണ് സത്യം. മുസ്ലിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഭീപത്സമായിട്ടുള്ള കഥകൾ പടർത്തി, തീവ്രവാദത്തിൻ്റെ കഥകൾ പടർത്തി ഇന്ത്യ മുഴുവൻ ആ ഒരു കാർമേഘം വന്ന് മൂടിയിരിക്കുകയാണ്. നമ്മൾ ആറ്റം ബോംബ് പൊക്കിയും പൊട്ടിയും സമയത്ത് അവിടുത്തെ അന്തരീക്ഷത്തിൽ 100, 150 വർഷം അതിൻ്റെ റേഡിയേഷൻ നിൽക്കുന്നതുപോലെ ഇതിൻ്റെ മുസ്ലിം റേഡിയേഷൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാതികളെ കൂട്ടി നിർത്തിയിരുന്നത്. ഇപ്പോൾ പഞ്ചാബിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ സിഖുകാരാണ്, അവർക്ക് ഗുരുഗ്രന്ഥ സാഹിബാണ് അവരുടെ അങ്ങേയറ്റം, അവരുടെ പ്രമാണഗ്രന്ഥം. ആ സിഖുകാർ, ജൈനന്മാർ, പാഴ്സികൾ, സിന്ധികളൊക്കെ ഒരു തരത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഹിന്ദുമതവുമായിട്ടൊരു യോജിപ്പ് അല്ലെങ്കിൽ സമരസപ്പെടൽ നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ബി ജെ പിക്കാർ വന്ന് ഹിന്ദു 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 പറഞ്ഞപ്പോൾ അവരും അവരെ ഐഡൻറ്റിറ്റി പറയാൻ തുടങ്ങിയതിൻ്റെ പരിണതഫലമാണ് ഇപ്പോൾ അവിടെ പഞ്ചാബിൽ കണ്ടത്. കോൺഗ്രസിൻ്റെ വിജയമല്ല അവിടെ കണ്ടത്. അമരീന്ദ്ര സിംഗ് അവിടെ ഹിന്ദുത്വവാദം അലത്തിയാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി, അസ്മിതാബോധം അവർക്ക് ഉണർന്നു എന്നുള്ളതാണ് സത്യം. ഇതവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എവിടെ ഏതൊരു മേഖലെടുത്താലും, ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് അവർ ഗണപതി ആരാധിക്കുന്നുണ്ട്, ശിവനെ ആരാധിക്കുന്നുണ്ട്, കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, ദ്രവീഡിയൻ ഐഡൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് അവിടെ ഹിന്ദുത്വവാദവും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഈ ദ്രവീഡിയൻ കോൺസെപ്റ്റ് അതൊന്നും കൂടി ശക്തമാകും. അതോടുകൂടിയിട്ട് ബി ജെ പിയുടെ പണി അവിടെ തീരും. ഇതാണ് നമ്മൾ സിഖ് മേഖലയിൽ കണ്ടത്, പഞ്ചാബിൽ കണ്ടത്. ഇത് പല സ്ഥലങ്ങളിലുണ്ട്, ജാട്ട് മേഖലകളുണ്ട്. രാജസ്ഥാനിൽ പോയാൽ അത് വേറൊരു കൾച്ചറാണ്. കൃത്യമായിട്ടും വിഭിന്നമായിട്ടുള്ള കൾച്ചറുകളുടെ, ആയിരക്കണക്കിന് കൾച്ചറുകളുടെ, സംസ്കാര പദ്ധതികളുടെ ഒരു സമന്വിത ഭാവത്തെ നമ്മളിട്ട് വിളിക്കുന്ന പേരാണ് ഹിന്ദു എന്നുള്ളത്. സനാതനധർമ്മ തത്വപ്രകാരം ബ്രഹ്മതത്വമാണ് ഏറ്റവും അൾട്ടിമേറ്റ്. ബ്രഹ്മതത്വം എവിടെയാണ്? എല്ലായിടത്തും ബോധപ്രദമായിട്ട്, ഖനരൂപമായിട്ട്, ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല. ഈ ബ്രഹ്മതത്വം തന്നെയാണ് ഹിന്ദുവിൻ്റെ തത്വം. ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ഹിന്ദു ആണെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞാൽ നായരാണെന്ന്. ജാതിയാണ് പറയുന്നത്. കേരളത്തിൽ ആ ജാതി വ്യവസ്ഥ, പ്രത്യേകിച്ച് ഈഴവരുടെ ജാതി വ്യവസ്ഥ, അവർ വലിയൊരു കാലഘട്ടത്തോളം അവർ ചവിട്ടി മെതിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ വലിയൊരു സിനിമ വരുന്നുണ്ട്, അത് ഇത് ഗോകുലം ഗോപാലൻ അവർക്കെടുക്കുന്ന സിനിമ. അതിനകത്ത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ പറയാറുള്ള കഥയാണ്, അത് ഈഴവന്മാർ മറന്നുപോയ ഒരു കഥയാണ് വാസ്തവത്തിൽ ഈഴവ സമുദായം. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ശേഷി വെച്ചിട്ട് ഈഴവ സമുദായത്തിനൊരു മാറ്റുണ്ടാക്കി കൊടുത്തു. അതിനു മുൻപ് വലിയ രീതിയിൽ അതിന് ബുൾഡോസർ കൊണ്ടുപോയിട്ട് ഭൂമി നിരപ്പാക്കി കൊടുത്തത് വാസ്തവത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവസാന രക്തസാക്ഷിയെ, അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ആളുകൾ രക്തസാക്ഷിയായിട്ടുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കാരോടൊപ്പം ഒരുപാട് പേര് രക്തസാക്ഷിയായിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങുകയാണ് ഈഴവ സമുദായത്തോടുള്ള, അങ്ങോട്ട് മാറിക്കടാ, ചോനെന്നാ വിളിക്കുക, ചോദ്യം എന്നാ വിളിക്കുക ഞങ്ങളുടെ നാട്ടിൽ. ഇന്നിപ്പോൾ ഈഴവ സഹോദരൻ ശ്രീനാരായണൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ എന്നും എപ്പോഴും അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡൽഹിയിലുള്ള സമയത്ത് അതിൻ്റെ നേതാക്കന്മാരെ കാണുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെ ഹിന്ദുക്കളായിട്ട് പരിഗണിച്ചിട്ടുണ്ടോ? ഹിന്ദുക്കളായിട്ട് പരിഗണിക്കേണ്ടവർ ഹിന്ദുക്കളായിട്ട് ആരാണ് പരിഗണിക്കേണ്ടത്? ഹിന്ദുക്കൾ, ഒറിജിനൽ ഹിന്ദുക്കൾ ആരാണ്? ഇവിടുത്തെ സവർണന്മാർ. നായര് എന്ന് പറഞ്ഞാൽ അടിയാളൻ, ഏത് സവർണറിലെ അവർണൻ, സവർണ ഗ്രൂപ്പിലെ അവർണൻ, ഏറ്റവും താഴെ കിടക്കുന്ന ഇലിബ്യൻ. അവരവൻ്റെ മേലെയുള്ള ആൾക്കാരും വേണം അംഗീകരിക്കാൻ, അവർ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ, ഞാൻ ചോദിച്ചൊരു ചോദ്യം, ശ്രീനാരായണീയർ
അഥവാ ശ്രീനാരായണീയ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ്, ദാ ഞങ്ങൾ മതരൂപീകരണം ആയി എന്ന് പറയുമ്പോഴേക്കും പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. ഇന്ന് എല്ലാ രീതിയിലും അവർ ഒരു മതത്തിൻ്റെ ലെവലിൽ ഒരു മതത്തിൻ്റെ രൂപം കാണിക്കുന്നവരാണ്. ഇനി എന്തിനാണ് ആ മതരൂപീകരണത്തിന് വൈകിക്കുന്നത് എന്നാണ് ചോദ്യം. ആർക്ക് വേണ്ടിയിട്ടാണ് അത് വൈകിക്കുന്നത്? മതരൂപീകരണത്തിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ വട്ടത്തിനകത്ത് ഒരുപാട് കൊച്ചു കൊച്ചു വട്ടങ്ങളാണ്. ഈ ഹിന്ദു എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊരു സാധനമാണ് വാസ്തവത്തിൽ. ഏതൊരു നമ്മളൊരു ഒരു ഒരു പലഹാരം എടുത്താൽ, അല്ലെങ്കിൽ സാമ്പാർ എടുത്തു, സാമ്പാറിന് സാമ്പാർ കാണില്ല. സാമ്പാർ എടുത്ത് നമ്മൾ ചെയഞ്ഞ് നോക്കുന്ന സമയത്ത് അതിൽ കഷ്ണത്തിൻ്റെയും വറുത്തരച്ചതിൻ്റെയും പരിപ്പിൻ്റെയും കരിവേപ്പിലയുടെയും എണ്ണയുടെയൊക്കെയും ഒരു മിശ്രിതമാണ് വാസ്തവത്തിൽ. സാമ്പാർ എന്ന് പറഞ്ഞ സാധനമില്ല. ഇതുപോലെ ഹിന്ദു എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ആയതുകൊണ്ട് തന്നെ ഇന്ന് ഹിന്ദുത്വവാദത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന BJP പിന്നണി പടയാളികളായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു അല്ലാത്ത വിഭാഗങ്ങൾ, നായരാകട്ടെ അല്ലെങ്കിൽ ഈഴവനാകട്ടെ അല്ലെങ്കിൽ മറ്റേ വിശ്വകർമ്മജരാകട്ടെ, ഇവരൊക്കെയും അവരവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് അവരവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളെ, ജാതികളെ മതമാക്കി ഉയർത്തുകയാണ് വേണ്ടത്. ലിംഗായത്തുകാർ ചെയ്ത പോലെ ഇന്ന് കേരളത്തിൽ മറ്റേ ഈഴവ സമുദായത്തിനൊരു മതമായിട്ട് ഉയരാനുള്ള എല്ലാ ശേഷിയും, സാമൂഹികമായിട്ടുള്ള കെട്ടുറപ്പ്, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, അതുപോലെ സാംസ്കാരിക പദ്ധതികൾ, അവർക്ക് അവരുടേതായിട്ടുള്ള സാംസ്കാരിക പദ്ധതികളുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരാചാര്യേക്കാൾ ഒട്ടും താഴെയല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മതം ശങ്കരമതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ശങ്കരനൊരു മതമില്ല. അത് എന്ത് അനാദിയായിട്ട് നിലനിന്ന് വന്നിരുന്ന ഒരു സത്യസങ്കല്പമാണ് അദ്വൈത സിദ്ധാന്തം, ഏകദൈവത്വവാദം എന്ന് പറയുന്നത്. അത് ഏകം അദ്വയമായിട്ടുള്ള, ദ്വയമല്ലാത്ത ഏകം അദ്വയം എന്ന് പറയും. അത് അന്ന് നിലനിന്നിട്ടുള്ളതാണ്. അപ്പം അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ആചാര്യനും അവർക്കുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്നിപ്പോൾ ഈ ഇന്ത്യയിൽ മൊത്തം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് ജാതി മുക്ത ഭാരതം എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ആയുധമാണ് ഹിന്ദുത്വവാദം. ആ ഹിന്ദുത്വവാദം വലിയൊരു ബ്ലണ്ടറാണെന്നിപ്പോൾ പഞ്ചാബിൽ തെളിയിച്ചു കഴിഞ്ഞു. പറഞ്ഞു വരുന്നത് ഇവിടെ ഹിന്ദുവില്ല, ഹിന്ദുവിൽ അവാന്തര വിഭാഗങ്ങളേ ഉള്ളൂ, അതെല്ലാം മതത്തിൻ്റെ രൂപത്തെ കാണിക്കുന്നവരുമാണ്, അതെല്ലാം ആ പ്രസ്ഥാനങ്ങളിലെ മതരൂപങ്ങളെ പ്രകടിപ്പിക്കുന്നതുമാണ് എന്നാണ് ഇതെല്ലാം മതങ്ങളായിട്ട് മാറുക എന്നറിയില്ല. ഹിന്ദു മതത്തിനകത്ത് തന്നെ ഹിന്ദുമതം എന്ന് പറയുന്ന ആ ഒരു പ്രഹേളിക, ആ ഒരു സമസ്യക്കകത്തിന് 100 മതങ്ങളുടെ സ്വഭാവത്തിൽ പൊട്ടിമുളച്ചാൽ അത്ഭുതപ്പെടാനില്ല. ലിംഗായത്തുകാർ മാറിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഈഴവന്മാർ മാറുന്നു വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, പറഞ്ഞു വരുന്നത് മത്സരം. അപ്പം ഈ രീതിയിൽ മത്സരിക്കാൻ പുറപ്പെടുന്ന സമയത്ത്, ഇവരിവിടെ കേരളത്തിലും ഹിന്ദുത്വവാദം പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറ്റുന്ന സമയത്ത്, ഇന്നലെയും ശോഭാ സുരേന്ദ്രൻ വെച്ചാൽ മഞ്ഞൾ സുരേന്ദ്രൻ, ഈ മഞ്ഞൾ ശോഭ എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇന്നലെ എന്നോണം വരെ ഈ സ്ത്രീയെ ഇവിടെ പരിഗണിച്ചിരുന്നത് ചോത്തിയായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഞാൻ സത്യം പറയുന്നത്, ആരും പറയാത്ത രീതിയിൽ സത്യം പറയണത്, അങ്ങോട്ട് മാറി ഇങ്ങനെ ചോത്തി എന്ന് പറയും. അമ്പലത്തിൽ കയറിയാലും അവിടെ അങ്ങോട്ട് മാറിക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പെട്ട് അവർണ സമുദായത്തിൽപ്പെട്ട പെണ്ണാണത്. അത് BJP മറ്റേ ഇവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. നായർക്ക് കണ്ണീര് കണ്ടുകൂടാ, ഇഴവന് കണ്ണീര് കണ്ടുകൂടാ, എന്നിട്ട് ഇവര് ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് നടക്കില്ല. പക്ഷേ എന്തെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവർ മത്സരിക്കുന്നത് എന്തിനാ? ഹിന്ദു എന്ന് പറഞ്ഞിട്ടും ഇവിടെ രക്ഷയില്ല. ഈഴവൻ വോട്ട് ചെയ്യുമ്പോൾ അവിടെ നായർ വോട്ട് ചെയ്യില്ല, നായർ അവിടെ കുത്തുന്നു, അവിടെ ഈഴവൻ കുത്തില്ല. ഇങ്ങനെ ജാതികളുടേതായിട്ടുള്ള ഒരു വേണ്ടാധീനം വളരെ വലിയ രീതിയിൽ നടക്കുകയാണ് ഇവിടെ. വേണ്ടാധീനം എന്ന് പറയാൻ പറ്റില്ല, അത് മറ്റേ വേണ്ടുന്ന കാര്യമായി മാറിക്കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഈ ആയുധത്തിന് വലിയ ശക്തിയൊന്നുമില്ല. എന്നിട്ടും അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്. ഒന്നും പറയാനില്ലാത്ത പാർട്ടി ജയിക്കുമോ? ജയിക്കില്ല. ഇവർ BJP ജയിക്കുമോ? ജയിക്കില്ല. പിന്നെ എന്തിനാ അവർ മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിനുള്ള ഉത്തരവാണ് ഈ പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 10, 12, 13, 14, 15, 16, 17, 17 കാലഘട്ടങ്ങളിൽ രാഗം സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ്, രാഗം സിനിമാ തിയേറ്ററിലെ എല്ലാ സിനിമയും കാണും. കാരണം അവിടെ രാഗത്തിൽ സിനിമ തുടങ്ങുന്ന കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ നിന്നൊരു മണം ഇങ്ങനെ വരും, ജാസ്മിൻ്റെ മണവും അങ്ങനത്തെ മണമൊക്കെയും വരും.
അതിന് എനിക്കൊരു സെൻസേഷൻ അതിനകത്ത് എനിക്കൊരു പ്രത്യേക താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ മണത്തിൻ്റെ പെർഫ്യൂം കൂടെ വിതരണം ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസം അത് വേറെ. അപ്പോൾ ഞാൻ കൂട്ടുകാരെയും കൊണ്ടുപോകും. അപ്പോൾ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് പോയി, ഡേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മണം വരും കേട്ടോ, അതെൻ്റെ ബന്ധു ആണ് സപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും. എനിക്ക് വലിയ അഹങ്കാരമാണ്. പക്ഷേ അതിനകത്ത് കയറാനുള്ള ടിക്കറ്റ് കിട്ടാൻ ഈട്ടി പൊടി പൂരമാണ് വാസ്തവത്തിൽ. അതിനകത്ത് ചെറിയൊരു ഗുഹ പോലെ തന്നെ കയറി പോകണം. അപ്പോൾ ഞങ്ങളൊക്കെ പിള്ളേരാണ്, ഉൺറൂസുകളായിട്ടുള്ള പിള്ളേരുകൾ. അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. പക്ഷേ ആ ബെല്ലാണ് അടിക്കുമ്പോഴോടുകൂടി എവിടെ നിന്നാണ് വരിക എന്നറിയില്ല, എല്ലാ ഭൂതപ്രകാരികളും വരും. നമ്മളെ തലയിലൊക്കെ ചവിട്ടിയിട്ട് അവന്മാർ ഉള്ളിലോട്ട് പോവുക. നമുക്ക് അവരെയൊന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ ആ ഹോളിനാൽ ആ ഒരു ഗുഹയ്ക്കകത്ത് കയറിയാൽ പിന്നെ ടിക്കറ്റ് കിട്ടും. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ അതിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി, നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന ധൈര്യമായി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടിക്കറ്റ് എടുക്കാൻ പോകുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ബി ജെ പിക്കാർ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി, തോൽക്കുന്ന പാർട്ടി, ഒരിക്കലും ജയിക്കാൻ ഇടയില്ലാത്ത പാർട്ടിയുടെ ടിക്കറ്റിന് വേണ്ടി അടിപിടി കൂടുന്നു. വാസ്തവത്തിൽ മത്സരിക്കുകയാണ്, തോൽക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. തോൽക്കുമെന്ന് 150% ഉറപ്പായിട്ടും സീറ്റിന് വേണ്ടി ടിക്കറ്റ് അഥവാ ടിക്കറ്റിന് വേണ്ടിയിട്ട് തമ്മിൽ തമ്മിൽ ജാതിയുടെ പേരും പറഞ്ഞ് മതത്തിൻ്റെ പേരും പറഞ്ഞ് ആട്ടി തല്ലാണ് ഇവിടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്? വാസ്തവത്തിൽ കേന്ദ്ര നേതാക്കൾ വന്നു, നദ്ധ വന്നു, നദ്ധ വന്നിട്ട് അടി തീർന്നില്ല. അവിടെ ഇവിടുത്തെ ഏതോ പ്രഭാകരിയോ എന്തോ ഒരു സാധനം, അത് അവർ വന്നിട്ട് ഈ വടക്കം തീർന്നിട്ട്. അപ്പം അത്രയും രൂക്ഷമാണ് ഈ ടിക്കറ്റിനോടുള്ള പ്രേമം, പ്രണയം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ പോപ്പുലേഷൻ 3,47,00,000 ഇവിടുത്തെ പോപ്പുലേഷൻ. മണ്ഡലങ്ങൾ 140. അങ്ങനെ വരുന്ന സമയത്ത് ഒരു മണ്ഡലത്തിൽ 25 അടുത്ത ആൾക്കാർ കുറഞ്ഞു കൂടിയിരിക്കും, 25,00,000 ആൾക്കാരുണ്ടായിരിക്കും. ഒരു മണ്ഡലത്തിൽ 50,000 വീട് ഏകദേശ കണക്കാണ്, 50,000 പേരുണ്ടായിരിക്കും. വീട് ഒന്നിക്ക് ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 99,00,000 1,00,000,000 നിങ്ങളുടെ അടിച്ചു മാറ്റാം. നമ്മൾ 200 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഭാര്യ, നിങ്ങളുടെ അച്ഛൻ, ഭർത്താവ്, തലമൂത്ത മക്കൾ ഇവരെല്ലാവരും കൂടി എങ്ങനെയായാലും പണ്ടാലടങ്ങാൻ 200 രൂപ പോകും. ഞാൻ BJP കാര്യമാണ് പറയുന്നത്, തോൽക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 1,00,000,000 എങ്ങനെയാണെങ്കിലും എല്ലാവരും കൂടി പണ്ടാലടങ്ങി അവരെ കൊടുക്കും. പിന്നെ ബിസിനസ്സുകാരുണ്ട്, ബിസിനസ്സുകാരുടെ അടുത്ത് പോയിട്ട് പറയുക, ചേട്ടാ ഞങ്ങളെ അർഷത് കിട്ടേട്ടാ, 100 രൂപ കയ്യിൽ കൊടുത്തു. അത് വേണ്ട കേട്ടോ, കയ്യിൽ വെച്ചാൽ നമുക്ക് പിന്നെ കാണാം. ഈ പിന്നെ കാണാന്നുകൊണ്ട് വലിയൊരു വർത്തമാനമാണത്. അത് വലിയൊരു സൂചനയാണ്, നിന്നെ പിന്നെ കണ്ടോളാം എന്നുള്ള സൂചനയാണ്. ഉടനെ ഞാൻ എത്രയോ തരണ്ടേ, ഒരു 10 10 മീൻസ് 10,000, ഞാൻ 5,000 തരാം, എന്നാൽ 8 അവസാനിപ്പിക്കും എന്നും പറഞ്ഞ് അവിടുന്ന് വാങ്ങിക്കുന്ന തുക നിസ്സാരമല്ല. അതും ഏകദേശ കണക്ക്, കൃത്യക്കണക്ക് നമുക്ക് അറിയില്ലല്ലോ. 1,00,000 കൂട്ടാം, അപ്പം എത്ര, 2,00,000. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന 5,000,000,000 കേരളത്തിൽ, കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ അലക്ഷണയ്ക്ക് വന്നിട്ടുള്ള 5,000,000,000. അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു മണ്ഡലത്തിൽ കിട്ടുന്നത് 35,00,000,000. ആകെ മൊത്തം ടോട്ടലായിട്ട് എന്താ പറയുക, 35,237,00,000 വാസ്തവത്തിൽ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് മൊത്തത്തിലൊരു മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥിയുടെ കയ്യിൽ വന്ന് ചേരുന്നത്. അതിനല്ല ചിലരുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും ഒരു ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ 37,00,000,000 എങ്ങനെ ചെലവിട്ടാലും ഒരു 10,00,000,000 മാറ്റി വെക്കാമല്ലോ. ഈ 10,00,000,000 വേണ്ടിയിട്ടാണ് ഇവിടെ അടി തല്ല് വെട്ടുകുത്തുപടം നടക്കുന്നത് എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ആറന്മുളയിൽ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തന്നെയാണ് തോന്നുന്നുണ്ട് എനിക്ക് അന്ന്, അത്രയും എനിക്ക് മറ്റുള്ളവരെയും TV ചാനലിൽ വന്നിരിക്കുന്നവർ പഠിച്ചു വന്നിരിക്കുന്ന പോലെ വന്നിരിക്കുന്ന ആളാണ്. ആറന്മുള MT രമേശ്, അവര് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ഇവർ പരസ്യമായിട്ട് കരഞ്ഞത് നമ്മൾ കണ്ടതാണ്, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് മുരളീധരനായിരുന്നു മറ്റേ ഇതിൻ്റെ BJP പ്രസിഡന്റ്. കിട്ടിയ പൈസ മുഴുവൻ അങ്ങനെ താങ്ങി. ശോഭാ സുരേന്ദ്രന് കാലത്ത് എഴുന്നേറ്റ് കാറ് കാത്തിരിക്കുകയാണ് വർക്കിന് പോകാൻ വേണ്ടി, എവിടെ കാറ്, എന്നിട്ട് അവരിത് വിളിച്ചു പറയുകയുണ്ടായി. പിന്നെ അതവിടെ അമർന്നു പോയി. അത് ഇത് തന്നെയാണ് MT രമേശും പറഞ്ഞത്. അവർ എന്തിനേറെ ശ്രീധരൻപിള്ളയ്ക്ക് വരെ വായിൽ വരലിട്ടിരിക്കേണ്ട വന്നു മത്സരിക്കാൻ പോയിട്ട്. പൈസ കൊടുക്കാൻ തയ്യാറില്ല, വന്ന പൈസ കൊടുക്കില്ല എന്നുള്ളതാണ്.
അങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി അതിന് വേണ്ടിയിട്ട്. എങ്കിൽ പോലും അത്യാവശ്യം പിരിവും കാര്യങ്ങളുമായിട്ടൊരു വൻ തുക കയ്യിൽ വരും. ഈ വൻ തുകയാണ് ഇവരുടെ ആകർഷണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് വാസ്തവത്തിൽ. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നത്? കേരളത്തിൽ ബി ജെ പി ജയിക്കും എന്നല്ലേ പറഞ്ഞു വന്നത്? നമ്മളുടെ സബ്ജക്ട് മാറ്റർ അതാണല്ലോ, വിഷയം അതാണല്ലോ. പക്ഷെ ഇതുവരെ പറഞ്ഞതെന്താ? ബി ജെ പി തോൽക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇലക്ഷനിലെ ജയവും തോൽവിയും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ട് ഗവൺമെൻറ് രൂപീകരിക്കുന്നവർ ജയിച്ചു. മണ്ഡലം ബേസ്ഡാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയവർ ജയിച്ചു. ഇതാണ് നമ്മൾ ജനറലായിട്ടുള്ള തോൽവിയും ജയവും നമ്മളിങ്ങനെ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ബി ജെ പിയുടെ തോൽവിയും ജയവും ഇങ്ങനെയല്ല കണക്ക് കൂട്ടുന്നത്. സീറ്റ് കിട്ടില്ല, വോട്ട് കിട്ടില്ല, പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം അവർ സാധിച്ചെടുക്കും. അതാണ് പറഞ്ഞത് ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞത്. അവരുടെ ലക്ഷ്യം എന്താണ്? മറ്റേ വോട്ട് കിട്ടുക, മണ്ഡലത്തിൽ നിന്ന് എം എൽ എമാരെ സൃഷ്ടിക്കുക. നടക്കുന്ന കാര്യമല്ല, അത് നടക്കാത്ത കാര്യമാണ്. പിന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അടിച്ചു മാറ്റാനാണ് ലക്ഷ്യം. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അവർ കൊടുക്കുന്ന പൈസയും അവർ പിരിക്കുന്ന പൈസയും, അവർ പൈസ പിരിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പൈസ പിരിവ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്. ഇനി അവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലും പാർട്ടിക്ക് വേണ്ടി കാണിക്കുള്ളൂ. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർക്ക് അഴുതി പിടിച്ചു നിൽക്കും. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും ഒരു തണ്ടി പോലെയും വരാനില്ല. ഇവിടുത്തെ പിരിവ് മാത്രം എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അവർ ജയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. അതുകൊണ്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പൈസയിലൊക്കെ മാത്രമല്ല, ജയിക്കണം, എം എൽ എ ആകണം, മുഖ്യമന്ത്രി ആകണം, അവരുടെ സർക്കാർ വരണം, അതിനാണ് ശ്രമിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സാധ്യതകൾ, വിദൂരമായ സാധ്യതകൾ എങ്കിലും ഉണ്ട്. കാരണം അങ്ങനെയാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇടതുപക്ഷം പലതുപക്ഷം അവിടെ ഒരു ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷേ എം എൽ എ ആകാം. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പൈസ മുഴുവൻ അവർ ചെലവിട്ട് പോസ്റ്ററുകളൊക്കെ അടിച്ച് കാറുകളൊക്കെയും വിളിച്ചു കൂട്ടി മറ്റേ മണ്ഡലങ്ങളായ മണ്ഡലങ്ങളും പ്രസംഗിച്ച് നടന്നൊക്കെയും ചെയ്ത് അവർക്ക് 100 രൂപ കിട്ടി കഴിഞ്ഞാൽ 99 രൂപയും ചെലവഴിക്കേണ്ടി വരും. നമ്മുടെ ബി ജെ പിക്കാരുടെ സ്ഥിതി അതല്ല. അവരൊരിക്കൽ പോലും ആര് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ പോലും എന്ന് പറയില്ലേ, പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കരഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നത്തിന് പോലും അവർ ഒരു എം എൽ എ സീറ്റ് ആഗ്രഹിക്കുന്നില്ല. എന്തോ ഒരു അപകടം പോലെ ഒരാജോപാലൊരു സീറ്റ് കിട്ടി, ഇനി നിയമത്തേക്ക് കടന്ന് ചെല്ലവും വേണ്ട. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ടിക്കറ്റ് ഉണ്ടാക്കുക, മത്സരിക്കുക, പിരിവ് നടത്തി അവരുടെ പോക്കറ്റ് നിറയ്ക്കുക, ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പം ആലോചിച്ച് നോക്കൂ, ഈ ഇലക്ഷൻ ആരാ ജയിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അവർ ജയിക്കുന്നത്. അങ്ങനെയാണല്ലോ, ആ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അവർ ജയിക്കുന്നത്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവരുടെ ടാർഗറ്റ് എന്താണ്? ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളത്. ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ ഇടതുപക്ഷമാണ്, പിണറായി വിജയനാണ് ഭരിക്കുന്നത്, ചിലപ്പോൾ നാളെ വലതുപക്ഷമാകാം. അങ്ങനെ സംഭവിക്കും. അവരുടെ ടാർഗറ്റ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ, ലക്ഷ്യഭേദം നടത്തിയെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. നടത്തിയാൽ നടത്തി, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൽ അധികാരത്തിൽ വന്നു, ഇടതുപക്ഷം വീണ്ടും വന്നാൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എപ്പോഴും അവർ അലർട്ടഡാണ്, പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും സുസ്മേര വദനന്മാരാ, സന്തോഷമായിട്ടിരിക്കുന്നു. ഇത്രയും കാലമായി ജയിക്കില്ലെന്ന് ഉറപ്പുള്ള പാർട്ടി, സിറ്റിംഗ് എം എൽ എമാരില്ല, ജയിക്കില്ല എന്ന് ഉറപ്പാണ്, എന്നിട്ട് പോലും ടിക്കറ്റ് വിതരണം നടന്നിട്ടില്ല, സീറ്റ് വിഭജനം നടന്നിട്ടില്ല. കാരണം എന്താണ്? ഇടതുപക്ഷത്തിനേക്കാൾ വലതുപക്ഷത്തിനേക്കാൾ വലിയ രീതിയിൽ ഇവിടെ പ്രശ്നം നടമാണുണ്ട്. പ്രശ്നമൊന്നുമല്ല, ആ പെണ്ണാണ് പ്രശ്നം. ഏത് പെണ്ണ്? ലക്ഷ്മി. എന്താണ് ലക്ഷ്മി? ധനം, പൈസ, പണം, അത് തന്നെ കേസ്. അപ്പം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടുന്നതോടുകൂടി ബി ജെ പി കാൻഡിഡേറ്റ് ജയിച്ചു എന്നുള്ളതാണ്. ടിക്കറ്റ് കിട്ടിയാൽ തന്നെ അവർ ജയിച്ചു. പിന്നെ ഇലക്ഷൻ്റെ ബൂത്തിൽ പോയിരിക്കുക, ഇലക്ഷനിൽ മറ്റേ വോട്ടെണ്ണ സമയത്ത് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും. അവർക്ക് താല്പര്യമില്ല, കാരണം അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്, അവർക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി കേരളത്തിൽ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതാണ്. നമസ്കാരം.